we have the definition of extended complex plane as c infinity equal to c union infinity that is entire complex plane union infinity point at infinity that is the extended complex plane complex plane has a unique infinity complex plane ഒരു ഇൻഫിനിറ്റിയേ ഉള്ളൂ എക്സ്റ്റെൻഡ് റിയൽ ലൈനിൽ നമ്മൾ പ്ലസ് ഇൻഫിനിറ്റിയും മൈനസ് ഇൻഫിനിറ്റിയും പറയാറുണ്ട് പക്ഷേ കോംപ്ലക്സ് പ്ലെയിനിൽ പ്ലസ്സും മൈനസും പറയാറില്ല ഒരൊറ്റ ഇൻഫിനിറ്റി ഉള്ളൂ പക്ഷേ ആ ഇൻഫിനിറ്റിയിലേക്ക് എത്താൻ വി ഹാവ് ഇൻഫിനിറ്റി മനിവെയ്സ് എൻ്റെ ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ നമുക്ക് ഒരു ഇൻഫിനിറ്റി ഉള്ളൂ പക്ഷേ ആ ഇൻഫിനിറ്റിയിലേക്ക് നമുക്ക് ഒരുപാട് വഴികളിലൂടെ എത്താം ഇൻഫൈനറ്റി മനിവെയ്സിലൂടെ ആ ഇൻഫൈ ഇൻഫിനിറ്റിയിലേക്ക് എത്താൻ പറ്റും എന്തുകൊണ്ടാണ് കോംപ്ലക്സ് പ്ലെയിനിൽ ഒരു ഉള്ളൂ ഇൻഫിനിറ്റി യൂണീക്ക് ആണ് എന്ന് പറയാൻ കാരണം അതിന് കാരണം ഒരു മാപ്പിംഗ് ആണ് ദാറ്റ് ഈസ് ദി എൻറ്റയർ കോംപ്ലെക്സ് പ്ലെയിൻ ക്യാൻ ബി മാപ്പ് ഇൻ ഓ യൂണിറ്റ് സ്ഫിയർ സെൻറ്റേഡ് അറ്റ് സീറോ 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 ദാറ്റ് ഈസ് എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിനെ നമുക്കൊരു യൂണിറ്റ് സ്ഫിയറിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റും അതായത് കംപ്ലീറ്റ് പ്ലെയിനെ നമ്മൾ ആവാഹിച്ചെടുക്കുക എന്നൊക്കെ പറയുള്ളൂ ഒരു സ്പിയറിലേക്ക് കോംപ്ലക്സ് പ്ലെയിനിലെ ഏത് പോയിൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സ്ഫിയറിൽ ഒരു പോയിൻ്റ് ഉണ്ടാവും ആ സ്പിയറിനെ നമ്മൾ റീമാൻ സ്ഫിയർ എന്ന് പറയും റീമാൻ സ്ഫിയർ ആ മാപ്പിങ്ങിനെ അതായത് കോംപ്ലക്സ് പ്ലെയിനിനെ ഒരു സ്പിയറിലേക്ക് എസ്സിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ മാപ്പിങ്ങിനെ പറയുന്ന പേരാണ് സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയും സോ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ അടുത്ത് കോംപ്ലക്സ് പ്ലെയിൻ സി ഉണ്ട് ഒരു സ്ഫിയർ എസ് എസ് എന്ന് പറഞ്ഞാൽ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ആർ ത്രീയിലാണ് സെറ്റ് ഓഫ് ആൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ സച്ച് ദാറ്റ് എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ടു സ്ക്വയർ പ്ലസ് എക്സ് ത്രീ സ്ക്വയർ ഈക്വൾ ടു വൺ ഇതാണ് സ്ഫിയറിൻ്റെ ഇക്വേഷൻ നൗ വി ഹാവ് ദി കോംപ്ലെക്സ് പ്ലെയിൻ സി സീനെ നമ്മൾ സ്വിയറിലേക്ക് മാപ്പ് ചെയ്യാണ് അപ്പോൾ അത് മാപ്പ് ചെയ്യുമ്പോൾ കോംപ്ലെക്സ് പ്ലെയിൻ ഉണ്ടാവും അതിന് മുകളിൽ നമ്മളൊരു സ്ഫിയർ വെക്കും സ്ഫിയർ വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വിയറിൻ്റെ പകുതി അപ്പർ ഹെമിസ്ഫിയർ പ്ലെയിനിന് മുകളിലും ലോവർ ഹെമിസ്ഫിയർ പ്ലെയിന് താഴെ അതായത് കോംപ്ലെക്സ് പ്ലെയിന് ഇക്വേറ്ററിലൂടെ കടന്നു പോകും ദാറ്റ് ഈസ് ദി കോംപ്ലക്സ് പ്ലെയിൻ സി കട്ട്സ് ദി സ്ഫിയർ എസ് അലോങ് ദി ഇക്വേറ്റർ എന്ന് പറയാം വി ഹാവ് ദ പിക്ചർ ലൈക്ക് ദിസ് സ്ഫിയർ എസ് ഉണ്ട് അതിൻ്റെ ഇക്വേറ്ററിലൂടെ കോംപ്ലക്സ് പ്ലെയിന് പാസ് ചെയ്യും ഇനി ഈ പ്ലെയിനിലെ ഏത് പോയിന്റ് സെഡ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ഫിയറിൽ ഒരു പോയിന്റ് കിട്ടണം അതെങ്ങനെയാന്ന് വെച്ചാൽ കോംപ്ലക്സ് പ്ലെയിനിലെ ഏതൊരു പോയിന്റ് സെഡ് എടുത്താലും ആ സെഡിൽ നിന്ന് നമ്മൾ ആ സ്ഫിയറിൻ്റെ ആ സ്ഫിയറിൻ്റെ നോർത്ത് പോളിലേക്ക് നോർത്ത് പോൾ എന്ന് പറഞ്ഞെടുക്കുന്നത് എൻ ഈക്വൾ ടു സീറോ സീറോ വണ്ണിനെയാണ് നോർത്ത് പോൾ എന്ന് പറയുന്നത് അതായത് മുകളിലായിരിക്കും നോർത്ത് പോൾ താഴെ സൗത്ത് പോളും ഈ പോയിന്റിൽ നിന്ന് നോർത്ത് പോളിലേക്ക് ഒരു ലൈൻ വരയ്ക്കും അത് സ്പിയറിൻ്റെ ഉള്ളിലൂടെയാവും കടന്നു പോവുക അല്ലെങ്കിൽ പുറത്തൂടെ എങ്ങനെയാണ് നമ്മൾ ഈ പോയിൻ്റ് എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ അതിനനുസരിച്ചിരിക്കും എനിവേ സെറ്റിൽ നിന്ന് എന്നയിലേക്ക് നോർത്ത് പോളിലേക്ക് നമ്മളൊരു ലൈന് വരയ്ക്കും സ്ട്രെയിറ്റ് ലൈൻ അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈന് ആ സ്പിയറിലെ ഒരു പോയിൻ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും ആ ആയിരിക്കും സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പിയറിലെ പോയിന്റ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സെഡ് ഡാഷ് എടുത്താൽ സെഡ് ഡാഷിൽ നിന്ന് നോർത്ത് പോളിലേക്ക് ഒരു ലൈൻ വരയ്ക്കും സോ ഇവിടെ വെച്ചിട്ടത് കട്ട് ചെയ്യും പി എന്ന് പറയുന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും സ്ഫിയറുമായിട്ട് ഈ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യും സോ പി ആയിരിക്കും സെഡ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ഫിയറിലെ പോയിന്റ് ഇനി ആ പോയിന്റ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഇക്വേഷനാണ് കൺസിഡർ ചെയ്യുന്നത് സെഡും നോർത്ത് പോളും തമ്മിലുള്ള ലൈനാണ് അപ്പോൾ ഇതിൻ്റെ ഒരു എൻ പോയിൻറ്റ് സെഡും രണ്ടാമത്തെ എൻ പോയിൻ്റ് എനും ആണ് അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുക്കുക സോ വി ക്യാൻ ഡിഫൈൻ ദ ലൈൻ ആസ് ടി എൻ പ്ലസ് വൺ മൈനസ് ടി ഇൻ ടു സെഡ് വേർ ടി നോട്ട് ഈക്വൽ ടു വണ് ആൻഡ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ടി ലെസ് ദാൻ ഇൻഫിനിറ്റി സോ ഒരാൻ്റെ ഇക്കേഷൻ നമ്മളതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എനിൻ്റെയും സെഡിൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആക്കി എടുത്തു ഇനി ഇതിനെ പോയിൻ്റ് വൈസൊക്കെ എഴുതിയാൽ ടീന്ന് പറഞ്ഞാൽ ഇത് സീറോ സീറോ വണ്ണാണ് നമ്മൾ നോർത്ത് പോളെടുത്തത് സോ ഇതൊന്ന് നമുക്ക് എക്സ് ത്രീ കോർഡിനേറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ ഇത് എക്സ് വണ് എക്സ് ടു എക്സ് ത്രീയാണ് അപ്പോൾ എക്സ് ത്രീ ഈക്വൽ ടു ടീന്ന് കിട്ടും ഇനി വൺ മൈനസ് ടി ഇൻറ്റു സെഡിന് നമുക്ക് എക്സ് വൈ എന്ന് എഴുതാം എക്സ് പ്ലസ് ഐ വൈനെ എക്സ് വൈ എന്ന് ഓർഡേഡ് പേർ ആക്കി എഴുതാം സോ നമുക്ക് രണ്ട് കോഡിനേറ്റ് കിട്ടും വൺ മൈനസ് ടി ഇൻറ്റു എക്സും വൺ മൈനസ് ടി ഇൻറ്റു വൈയും സോ ഓഡേർഡ് പെയർ ആയിട്ട് ഓർഡേഡ് പെയർ അല്ല ഓർഡേർഡ് ട്രിപ്പ്ലെറ്റായിട്ട് നമുക്ക് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീനെ വൺ മൈനസ് ടി ഇൻറ്റു എക്സ് വൺ മൈനസ് ടി ഇൻറ്റു വൈ കോമ ടി എന്ന് എഴുതാം ദിസ് ഈസ് എ പോയിൻ്റ് ഓൺ ദി സ്പിയർ ഇതിന് നമ്മൾ ക്യാപിറ്റൽ സെഡ് എന്നൊരുക്കുന്നുണ്ട് സോ ക്യാപിറ്റൽ സെഡ് സ്മാൾ സെഡ് എക്സ് വൈ കോംപ്ലക്സ് പ്ലെയിനിലെ പോയിൻ്റ് ക്യാപിറ്റൽ സെഡ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ സ്പിയറിലെ പോയിൻ്റാണ് സോ സ്പിയറിലെ പോയിൻ്റിൽ ആ ലൈനിലെ ഏതൊരു പോയിൻറ്റിൻ്റെയും ഫോം എങ്ങനെയായിരിക്കും വൺ മൈനസ് ടി ഇൻറ്റു എക്സ് വൺ മൈനസ് ടി ഇൻറ്റു വൈ കോമ ഇനി നമുക്ക് ആ പോയിൻറ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കണം അപ്പോൾ ലൈന് സ്ഫിയറിനെ ടച്ച് ചെയ്യുമെങ്കിൽ ആ ടച്ച് ചെയ്യുന്ന ആ ഇൻ്റർസെക്ഷൻ പോയിൻ്റിൽ സ്വാഭാവികമായിട്ടും അത് സ്വിയറിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ദാറ്റീസ് സ്വിയറിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ടു സ്ക്വയർ പ്ലസ് എക്സ് ത്രീ സ്ക്വയർ വൺ ആയിരിക്കും ദറ്റീസ് ഇയർ വൺ മൈനസ് ടി സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൺ മൈനസ് ടി ഓൾ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ഈക്വൽ ടു വൺ എന്ന് കിട്ടും അപ്പോൾ ഫസ്റ്റ് രണ്ടെണ്ണത്തിൽ നിന്ന് വൺ മൈനസ് ടി ഹോൾ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്താൽ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ഈക്വൽ ടു വൺ ദറ്റ് ഈസ് വൺ മൈനസ് ടി ഹോൾ സ്ക്വയറിൻ്റു ഇത് മോഡ് സ്ക്വയറാണ് പ്ലസ് ടി സ്ക്വയർ ഈക്വൽ ടു വൺ എന്ന് കിട്ടും സോ വൺ മൈനസ് ടി ഹോൾ സ്ക്വയർ ഇൻറ്റു മോഡ് സെഡ് സ്ക്വയർ ഈക്വൽ ടു വൺ മൈനസ് ടി സ്ക്വയർ എന്ന് കിട്ടും ഇനി ഇതിൽ നിന്ന് നമ്മൾ ടി കണ്ടുപിടിക്കണം ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് വൺ മൈനസ് ടി ഹോൾ സ്ക്വയർ ഇൻറ്റു മോഡ് സെഡ് സ്ക്വയർ ഈക്വൽ ടു വൺ മൈനസ് ടി സ്ക്വയർ അതെ അപ്പോൾ മോഡ് സെഡ് സ്ക്വയർ ഈക്വൽ ടു വൺ മൈനസ് ടി സ്ക്വയർ ഡിവൈഡ് ബൈ വൺ മൈനസ് ടി ഹോൾ സ്ക്വയർ അതെ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്

Minus t into mod z square, order minus t equal to one minus mod z square. That is, minus t into mod z square plus one equal to one minus mod z square. Therefore, minus t equal to one minus mod z square divided by one plus mod z square. Now, minus that We get. മോഡ് സെഡ് സ്ക്വയർ മൈനസ് വൺ ഡിവൈഡ് ബൈ മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ ദറ്റ് ഈസ് ടി സോ വി ഗെറ്റ് ടി വി ഹവ് എക്സ് വൺ ആസ് വൺ മൈനസ് ടി ഇൻറ്റു എക്സ് ഇങ്ങനെയായിരുന്നു കോഡിനേറ്റ് സോ എക്സ് വൺ ഒന്ന് കിട്ടും വൺ മൈനസ് മോഡ് സെഡ് സ്ക്വയർ മൈനസ് വൺ ഡിവൈഡ് ബൈ മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു x എന്ന് കിട്ടും സോ ഈ ഗെറ്റ് മോഡ് ജെഡ് സ്ക്വയർ പ്ലസ് വൺ മൈനസ് മോഡ് ജെഡ് സ്ക്വയർ പ്ലസ് വണ്ണ് ഡിവൈഡ് ബൈ മോഡ് ജെഡ് സ്ക്വയർ പ്ലസ് വൺ ഇൻടു എക്സ് ദാറ്റ്സ് ഈക്വൽ ടു ടു എക്സ് ബൈ മോഡ് ജെഡ് സ്ക്വയർ പ്ലസ് വൺ എന്ന് കിട്ടും ദാറ്റ് ഈസ് എക്സ് വൺ സിമിലർലി എക്സ് ടു എന്നുള്ളത് എക്സ് ടു ഈക്വൽ ടു ഇക്വേഷൻ ഇതായിരുന്നു എക്സ് ടു ഈക്വൽ ടു വൺ മൈനസ് ടി ഇൻറ്റു വൈ ആണ് സോ വി ഗെറ്റ് ഇറ്റ് ആസ് ടു വൈ ഇൻറ്റു മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ ആൻഡ് എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ ടീ ആയിരുന്നു ടി നമുക്ക് കിട്ടിയത് മോഡ് സെഡ് സ്ക്വയർ മൈനസ് വൺ ഡിവൈഡ് ബൈ മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ ആണ് സോ വി ഗെറ്റ് ദ പോയിൻറ്റ് ക്യാപിറ്റൽ സെഡ് ഈക്വൽ ടു എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ആസ് എക്സ് വൺ ഈക്വൾ ടു 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 എക്സ് ബൈ മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ എക്സ് ടു ഈക്വൽ ടു റ്റു വൈ ബൈ മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ ആൻഡ് എക്സ് ത്രീ ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ മൈനസ് വൺ ഡിവൈഡ് ബൈ മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ സോ നമുക്ക് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന പോയിൻറ്റ് കോംപ്ലക്സ് പ്ലെയിനിലെ പോയിൻ്റ് അറിയാമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പിയർ ഉള്ള എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ വേറെ എക്സ് വൺ ഈക്വൽ ടു ടു എക്സ് ബൈ മോഡ് ജെഡ് സ്ക്വയർ പ്ലസ് വൺ എക്സ് ടു ഈക്വൽ ടു ടു വൈ ബൈ മോഡ് ജെഡ് സ്ക്വയർ പ്ലസ് വൺ ആൻഡ് എക്സ് ത്രീ ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ മൈനസ് വൺ ഡിവൈഡ് ബൈ മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ ഇനി തിരിച്ച് നമുക്ക് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ അറിയാം എക്സും വൈയും കണ്ടുപിടിക്കണം അതായത് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ കണ്ടുപിടിക്കണമെങ്കിൽ നേരെ ഇത് തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാം ഫോർ എക്സാമ്പിൾ എക്സ് വൺ ഈക്വൽ ടു ടു എക്സ് ബൈ മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ എന്ന് നമുക്ക് എക്സ് ഈക്വൽ ടു എന്താന്ന് എഴുതാം എങ്ങനെ എഴുതും വി ഹാവ് എക്സ് വൺ ഈക്വൽ ടു ടു എക്സ് ബൈ മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ ഫോർ എക്സ് ഈക്വൽ ടു എക്സ് വൺ ഇൻ മോഡ് ജെഡ് സ്ക്വയർ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എന്നിട്ടും ആൻഡ് സിമിലർലി വൈ ഈക്വൽ ടു സെക്കൻഡ് ഇക്വേഷൻ നിന്ന് നമുക്ക് കിട്ടും എക്സ് ടു ഇൻറ്റു മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു എന്ന് കിട്ടും നമുക്ക് കാണേണ്ടത് സെഡ് ആണ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു എക്സ് വൺ ബൈ എക്സ് വൺ ഇൻറ്റു മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ ബൈ ടു പ്ലസ് ഐ ഇൻറ്റു എക്സ് ടു ഇൻറ്റു മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ദീസ് എക്സ് വൺ പ്ലസ് ഐ എക്സ് ടു ബൈ ടു ഇൻറ്റു മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ ഇനി ഈ മോഡ് സെഡ് സ്ക്വയറും കൂടെ എന്താണെന്ന് ഡിഫൈൻ ചെയ്താൽ മതി വി ഹാവ് ഇക്വേഷൻ എക്സ് ത്രീ ഈക്വൽ ടു ടീ ആണ് ദാറ്റ്സ് ഈക്വൽ ടു മോഡ് ജെഡ് സ്ക്വയർ മൈനസ് വൺ ഡിവൈഡ് ബൈ മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ സോ ഇതിൽ നിന്ന് നമുക്ക് മോഡ് ഈ സെഡ് സ്ക്വയർ പ്ലസ് ആണ് വേണ്ടത് ഇതിൽ നിന്നും മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ മൈനസ് വൺ ഡിവൈഡ് ബൈ ടി എന്ന് കിട്ടും സോ ഇവിടെ വീണ്ടും ഒരു മോഡ് സെറ്റ് സ്ക്വയർ വരുന്നുണ്ട് സോ അതുകൊണ്ട് കാര്യമില്ല ഡി ഫൈൻഡ് വൺ മൈനസ് ടി ദീസ് വൺ മൈനസ് എക്സ് ത്രീ ടി എന്ന് പറഞ്ഞാൽ എക്സ് ത്രീ വൺ മൈനസ് എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ വൺ മൈനസ് എക്സ് ത്രീ ഈക്വൽ ടു വൺ മൈനസ് മോഡ് സെഡ് സ്ക്വയർ മൈനസ് വൺ ഡിവൈഡ് ബൈ മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ ദസ് ഈക്വൽ ടു മോഡ് ജെഡ് സ്ക്വയർ പ്ലസ് വൺ മൈനസ് മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ ഡിവൈഡ് ബൈ മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ

എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ വി ഗെറ്റ് സെഡ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് ഐ എക്സ് ടു ഇൻറ്റു മോഡ് സെഡ് സ്ക്വയർ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആയിരുന്നു അപ്പോൾ എക്സ് വൺ പ്ലസ് ഐ എക്സ് ടു ഡിവൈഡ് ബൈ ഇതിന് പകരം വൺ ബൈ വൺ മൈനസ് എക്സ് ത്രീ എന്ന് കിട്ടും സോ എക്സ് വണ്ണും എക്സ് ടു എക്സ് ത്രീ അറിയാമെങ്കിൽ കറസ്പോണ്ടിങ് സെഡ് കണ്ടുപിടിക്കാം നേരത്തെ നമ്മൾ എക്സും വൈയും അറിയാമെങ്കിൽ അതായത് സെഡ് അറിയാമെങ്കിൽ കറസ്പോണ്ടിങ് ക്യാപിറ്റൽ സെഡ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീയും കണ്ടുപിടിക്കാം സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഒരു കോംപ്ലക്സ് പേയിൽ ഒരു സെഡ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ഫിയറിലുള്ള പോയിന്റ് കണ്ടുപിടിക്കുന്നത് അതുപോലെ തിരിച്ച് സ്ഫിയറിലുള്ള ഒരു പോയിന്റ് തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോംപ്ലക്സ് പ്ലെയിനിലുള്ള പോയിൻ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഈ സ്പിയറിനെ പറയുന്ന പേരാണ് റീമാൻസ് ഫിയർ ഈ മാപ്പിങ്ങിനെ അതായത് സിയിൽ നിന്ന് എസ്സിലേക്കുള്ള അല്ലെങ്കിൽ എസും സിയും സി വേണമെങ്കിൽ നമുക്ക് സി ഇൻഫിനിറ്റി എന്ന് പറയാം സി ഇൻഫിനിറ്റിയും തമ്മിലുള്ള ഈ മാപ്പിങ്ങിനെയാണ് സ്റ്റീരിയോഗ്രാഫിക് പ്രൊജെക്ഷൻ എന്ന് പറയുന്നത് സൊ നമ്മളിവിടെയൊക്കെ ഇൻഫിനിറ്റി അല്ലാത്ത സെഡുകളാണ് എടുത്തത് കോംപ്ലക്സ് പ്ലെയിനിൽ ഇനി ഇൻഫിനിറ്റികൾ എങ്ങോട്ട് മാപ്പ് ചെയ്യും ഇൻഫിനിറ്റിയിൽ ഇൻഫിനിറ്റി എങ്ങോട്ട് മാപ്പ് ചെയ്യും സ്പിയറിലെ അപ്പോൾ ആക്ച്വലി ഈ സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സ് പ്ലെയിനെ നമ്മൾ ഇങ്ങോട്ട് സ്ഫിയറിലേക്ക് ഇങ്ങോട്ട് മടക്കിയെടുക്കുക അപ്പോൾ മടക്കുമ്പോൾ മടക്കിയെടുക്കുമ്പോൾ ഈ ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയിലുള്ള പോയിൻസ് മുഴുവൻ ഇങ്ങനെ എല്ലാതും ഇങ്ങോട്ട് മടങ്ങി വരും അതായത് നോർത്ത് പോളിലേക്ക് എല്ലാ ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയുള്ള എല്ലാ പോയിൻസും ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻസും നോർത്ത് പോളിലേക്ക് മാപ്പ് ചെയ്യും ദാറ്റ് ഈസ് ഇൻഫിനിറ്റീനെ നോർത്ത് പോളിലേക്കാണ് മാപ്പ് ചെയ്യുക അപ്പോൾ ഇൻഫിനിറ്റി എല്ലാ ഇൻഫിനിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ട് സ്ഫിയറിൽ സ്പിയറിലൊരൊറ്റ പോയിൻ്റ് ഉണ്ടാവുള്ളൂ അത് നോർത്ത് പോളായിരിക്കും അതുകൊണ്ടാണ് സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ ഉപയോഗിച്ചിട്ട് കോംപ്ലെക്സ് പ്ലെയിനിൽ ഒറ്റ ഇൻഫിനിറ്റി ഉള്ളൂ എന്ന് പറയാൻ കാരണം അതാണ് ഇൻഫിനിറ്റികളെയെല്ലാം സ്ഫിയറിലെ നോർത്ത് പോളിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് സോ ദ ഇൻഫിനിറ്റി ഈസ് യുണീക്ക് ഇൻ കോംപ്ലെക്സ് പ്ലെയിൻ ബട്ട് വി ഹാവ് ഇൻഫൈനൈറ്റ്ലി മെ മെനി വേയ്സ് ടു റീച്ച് ദ പോയിൻ്റ് അറ്റ് ഇൻഫിനിറ്റി ഓക്കെ താങ്ക് യു